പിരിവോ തന്നിട്ടില്ല, എന്നിട്ട് അവന് ഭക്ഷണം കഴിച്ചെന്നെ നക്കാപ്പിച്ച കൊണ്ടു. വീട്ടിൽ നിന്റെ തന്തയല്ലടാ, പോയി ചോദിക്ക്. അണ്ണാ വിട്ടേരണ്ണ, വേണ്ട. ഇന്നെത്ര കളക്ഷൻ ഉണ്ടാ? കച്ചവടം തുടങ്ങിട്ടേ ഉള്ളു തന്നെ. ഞാൻ നോക്കട്ടെ. അയ്യോ, എന്നെ ഒന്ന് ചെയ്യില്ല അണ്ണ, എന്നെ ഒന്ന് ചെയ്യില്ല അണ്ണ, എന്നെ ഒന്ന് ചെയ്യില്ല അണ്ണ. അണ്ണ ഞങ്ങൾ പൊയ്ക്കോളാം. ഇനി തല്ലരുത്, ചത്തു. ഇതുകൊണ്ടേ തിന്ന്, പണം വേണ്ട. നാളെ നിന്റെയൊക്കെ ശരീരം പഴയപടിയാവാൻ നല്ല പണം വേണ്ടി വരും. എഴുതി പോ. എണീക്കാൻ പറ്റൊന്നും തോന്നിട്ടില്ല. എന്നെ ഒന്നും ചെയ്യല്ല അണ്ണ, എണീര് പോവാ. പിടിക്കണ, അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടെന്ന്. ഇനി എന്തിനു ഇരിക്കണ? എണീര് പറഞ്ഞാലും കേക്കൂല. എണീര്, ഇനി വല്ല വൈദ്യനെയും കണ്ടാലേ ശരിയാവുള്ളൂ. നന്ദം വന്നില്ല ഇതുവരെ. കടയിലെ സാധനങ്ങൾ തീർന്നില്ലെങ്കിൽ വൈകാറുള്ളത് പതിവാണല്ലോ. എന്നാലും ഇത്ര വൈകില്ല. ഞാനൊന്ന് പോയി നോക്കിട്ട് വരണോ? അല്ലെങ്കിൽ ഞാനൊന്ന് വിളിക്കാം. ആ വന്നെന്ന് തോന്നുന്നു. എന്താ മോനെ ഇത്ര വൈകിയത്? അല്ല, ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്തല്ലോ, അതുകൊണ്ട് ഇറങ്ങാൻ വൈകി. അല്ല, നന്ദൻ വീഴുക മറ്റോ ചെയ്തോ? ടീഷർട്ടിൽ അപ്പടി ചെളിയാണല്ലോ. അല്ല, ബൈക്കൊന്ന് സ്കിഡ് ചെയ്തു, ചെറുതായിട്ടൊന്ന് വീണു. പരിക്കൊന്നും പറ്റിയില്ല. അയ്യോ, കാലോ കയ്യോ ഉളുക്കോ മറ്റോ? ഇല്ല, ഒന്നും ഇല്ല. അമ്മേ, അവൾ ഉറങ്ങിയോ? നയന അറിയില്ല. അമ്മ വിഷമിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല. അമ്മ വാ. പുതിയൊരു കളി തുടങ്ങാൻ സമയമായി. അയ്യോ, ഷോട്ടിലൊക്കെ നല്ല ചെളിയുണ്ടല്ലോ. അതിന്റെ കാരണം ഞാൻ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നീയും അത് അറിയാൻ ശ്രമിക്കണ്ട. എന്താ കയ്യില്? പ്രസവിക്കാൻ പോകുന്നവർക്ക് ഫ്രൂട്ട്സ് വാങ്ങി കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. അയ്യോ, ഗ്രേപ്സ്, ആപ്പിൾ. നിർത്തി, അവളുടെ ഒരു സന്തോഷം. നന്ദേട്ടാ, ഇത് കഴിക്കുന്നതിലല്ല എന്റെ സന്തോഷം, നന്ദേട്ട വാങ്ങിക്കൊണ്ട് വന്നതിലാ. ഞാൻ പറഞ്ഞല്ലോ വാങ്ങിക്കൊണ്ട് വരാനുള്ള കാരണം. പിന്നെ ഞാനിത് ഒറ്റയ്ക്ക് കഴിക്കാതെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നിന്നോട് പറഞ്ഞാ മനസ്സിലാവുന്നില്ലടി, ഒന്നാമത് കലി കയറിയ വന്നിരിക്കുന്നെ. നിന്റെ ആങ്ങളയുടെ ഇനത്തിൽപ്പെട്ട കുറെ എണ്ണം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. തൊള്ള തുറക്കണ്ട, നടന്നൊന്നും അവരെ അറിയിക്കാൻ വേണ്ട. നന്ദേട്ട ഒരുപാട് തല്ലു കിട്ടിയോ? എങ്കിൽ നന്നായിരുന്നു. എന്റെ ശരീരത്തിൽ തല്ലു കൊണ്ടാലും മുറിവ് പറ്റിയാലും സന്തോഷിക്കുന്നവള നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അഭിനയൊന്നും വേണ്ട. ഇതിനകത്ത് വടിവാള കൊണ്ട് വെട്ടിയ വാള് വളയത്തെ ഉള്ളൂ. ഇതും മനുഷ്യനല്ല, ഉരുക്ക.
എന്താടി എന്താടി ചിന്തിക്കുന്നേ? അല്ല, നന്ദേട്ടനെ തല്ലാൻ വന്നവന്മാരുടെ അവസ്ഥ ഞാൻ ആലോചിക്കായിരുന്നു. കൊറേ ദിവസം മുഴിച്ചിലും പിഴിച്ചിലും നടത്തേണ്ടി വരും. നീയും സൂക്ഷിച്ചോ. നല്ല മധുരം. നന്ദേട്ടാ, പെട്ടെന്ന് കുളിച്ചിട്ട് പോയേ. ഞാൻ പറഞ്ഞതല്ലേ അണ്ണാ, അവൻ തല്ലു തുടങ്ങിയാൽ നിർത്തത്തില്ലെന്ന്. അവ എന്തരടെ കഴിക്കുന്നത്? 20 നാടൻ മുട്ട, അത് വാട്ടിയും പച്ചയ്ക്കൊക്കെ കുടിക്കും. പിന്നെ അവ എന്തരടെ തട്ടട നടത്തുന്നത്? അതുകൊണ്ട് അവിടെ ഒന്നും ബാക്കി വരത്തില്ലണ്ണ. ഇരുമ്പൊലക്കൊണ്ട് ചെന്നാലും അവനെ തല്ലാൻ പറ്റത്തില്ല. ഒലക്ക ഓടിയത്തേ ഉള്ളൂ. ആകെ നാണക്കേടായി പോയി. അത് മാത്രമാണ്? ഇനി ഏതെങ്കിലും ആയുർവേദ ആശുപത്രിയിൽ പോയി കിടക്കണ്ടേ? അണ്ണന്റെ എല്ലാം എത്ര എണ്ണ ഒടിഞ്ഞിട്ടുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? എല്ലായിടവും വേദനയാടാ. ടിവിക്കകത്ത് ചെറുവന്മാരുടെ പ്രകടനം ഉണ്ടല്ലോ, കാലെ പിടിച്ച് നിലത്ത് കുത്തിയാലും ചാവാത്തമാരുടെ പ്രകടനം. റസലിംഗ്, അതിനൊന്നും ഇവരെ പറഞ്ഞു വിടണം. യജ്ഞവന്മാരെല്ലാം ചത്തോളും. ശരത്ത്, ഓ, അവനിനി മറ്റവന്റെ കൈ കൊണ്ട് എപ്പോഴാ ചാവണെന്ന് ദൈവത്തിനറിയാം. നീ എട്. ബൈ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, ഒന്നും പറയണ്ട ബൈ. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ചൊറിയാൻ ചെന്നു ആ തട്ടുകട നന്ദനോട്. പിന്നെ അവൻ കറ്റ മെതിക്കുന്നത് പോലെ അങ്ങ് മെതിച്ചു. ഉടച്ചു വാരി തന്നു. രാജിയണ്ണം ബ്ലാസ്റ്റർ ഇട്ട് കിടക്ക. ബൈ, ഒന്ന് സൂക്ഷിച്ചോ. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. നാളെ ഇവിടെ പലരും കരയും. ശരിയാക്കാം ഞാൻ. ഇനി കളിക്കാനും കരയാനൊന്നും ഞാനില്ല. ഇനി കുറച്ച് നാളത്തേക്ക് എനിക്ക് കരയാനേ പറ്റൂ. അമ്മോ, മർമ്മം അറിയാവുന്നവനാ, എല്ലൊക്കെ ഒന്ന് സെറ്റായി വരാ, ഇനിയും സമയമെടുക്കും. അപ്പൊ ഇവനോട് നേരിട്ട് മുട്ടുന്നത് പ്രശ്നമാണല്ലോ. അവനങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല സാർ. നാട്ടിലെ പേരെടുത്ത ഗുണ്ടകളെ തല്ലിയതുകൊണ്ട് അവനും ഒരു പേരെടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ആർക്ക് ശല്യമൊന്നുമില്ല. അങ്ങനെ ശല്യമില്ലാത്തൊരു ഗുണ്ട ഗുണ്ടയാണോ? അവനെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? എന്നാ പ്രയോജനം ഉള്ളവന്മാരാണെങ്കിലോ ഇപ്പൊ തല്ലും കൊണ്ട് എല്ലു ഒടിഞ്ഞു കിടക്കുന്നു. ഇവനെ പെർമനന്റ് ഗുണ്ടയാക്കാൻ മാർഗമുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോലീസ് ലോക്കപ്പ്, ജയിൽവാസം. ജീവിക്കാൻ വകുപ്പില്ലാതാവുമ്പോ അവൻ പതിയെ ക്രിമിനൽ ആയിക്കോളും. ഞാൻ വന്നതിന് ശേഷം ഒന്ന് പച്ച പിടിച്ചോ. അത് പറയണോ സാർ, ഒരു SICA കൂടെ ഞങ്ങളെ ഇട്ട് ഞെക്കി പിഴിയായിരുന്നു. കാലട എവിടുന്നും കിട്ടില്ലായിരുന്നു. സാറ് വന്നതിന് ശേഷം അതിനൊരു മാറ്റം ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ മോചിത് മിസ്സിംഗ് ആയി, അതിനു മുമ്പ് സസ്പെൻഷൻ, ലോക്കപ്പ് മർദ്ദനവും മരണവും, അതൊക്കെ അവൾ തന്നെ സംഭാവനയാണോ? അല്ല, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന താനും മനോഹരൻ എന്ന പോലീസുകാരനുമാ. മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്താ, തല്ലിയത് താനും കൊണ്ടത് അവൾക്കും ഒന്ന് വേണ്ടേ പറയാം. അത് പിന്നെ സാർ, അതൊക്കെ വേണോടോ. അവളെ പോലുള്ള ആദർശം പറയുന്നവൾക്കൊന്നും ഡിപ്പാർട്ട്മെന്റിൽ അധികം നീളം ഉണ്ടാവില്ല. താമ്പ, നമുക്ക്
ഒരാളെ പൊക്കാനുണ്ട്. എന്താ സാർ? കോളേജ് അധ്യാപിക ജയപ്രഭ ടീച്ചർ അല്ലേ? അതെ സാർ. ടീച്ചറിന്റെ കുട്ടികളൊക്കെ തൃപ്തരാണോ? അല്ല, സ്വന്തം കുട്ടികളുടെ പോക്ക് അത്ര തൃപ്തികരമല്ല, അതുകൊണ്ട് ചോദിച്ചോ. എനിക്ക് നല്ലൊരു പേരുണ്ട് എന്റെ പ്രൊഫഷനിലും സമൂഹത്തിലും. അതല്ലെങ്കിലും അങ്ങനെ ടീച്ചറെ, നമുക്ക് എത്ര പേരുണ്ടെങ്കിലും അത് കളയാനായിട്ട് ചില സന്താനങ്ങൾ ജനിക്കും. ടീച്ചറിനെ വേട്ടയാടുന്നത് അങ്ങനൊരു വിധിയാ. ഇവനാണോ ടീച്ചറിന്റെ മോൻ? തട്ടുകട നന്ദൻ, 6.5 അടി പൊക്കം. ഏ, അതിവനല്ല, ഇത് എന്റെ മരുമകനാ. ഓ, അപ്പൊ മകനെവിടെ? അകത്തുണ്ടാവും, അത് ആ മറുപടിക്ക് ഇത്ര താമസം. നന്ദൻ എന്ത് തെറ്റാ ചെയ്തു സാർ? അത് അവനോട് പറഞ്ഞാ പോരെ, മരുമകനോടും പറയണോ? എന്റെ മോൻ ഒരു പാവോ സാറേ. ലോകത്തേതമ്മയ്ക്കാ മക്കള് പാവമല്ലാത്തത്? എല്ലാ ഗുണ്ടകളുടെ അമ്മമാർക്ക് പാവമാണ്, പരിശുദ്ധരാണ്, സമൂഹത്തിനാണ് അവന്മാര് ബാധ്യത. ഏതായാലും അകത്തുള്ള മോനെ പുറത്തോട്ടൊന്ന് ഇറക്ക്. നന്ദനെ പോയി വിളിച്ചു. ഞാൻ നന്ദനെ കൂട്ടി അങ്ങ് വരാം സാർ. അയ്യോ വേണ്ട, മരുമോനെ, ജീപ്പിനകത്തെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. കാവൽക്കാരായിട്ട് ഞങ്ങൾ പോലീസുകാരും ഉണ്ട്. അവനെ ഇരുന്നങ്ങ് വന്നോളും. എന്നും ഗർഭിണിയായിരുന്ന മതിയായിരുന്നു. അയ്യോ എന്തൊരാർത്തി! അയ്യോ എനിക്ക് വേണ്ടിയല്ലോ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടാ. നന്ദ, നീ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തായിരുന്നോ? എന്റെ ചേച്ചി നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ട്. അയ്യോ ഭഗവാനെ, നന്ദേട്ടനെ അന്വേഷിച്ചെന്നാണോ? ഇനി എന്നെ പറ്റിയൊന്നും ചോദിച്ചില്ലല്ലോ. പിണ്ടതിരിക്കടെ അവിടെ. എന്തിനാ നന്ദ നിന്നെ അയാൾ അന്വേഷിച്ചു വന്നത്? എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഊഹിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും. പഴയ കൊലപാതകത്തിന്റെ പേരിൽ തന്നെയാണോ അവര് വന്നത്? ഇവള് ചെയ്ത കൊലപാതകത്തിന്റെ പേരില്? അങ്ങനെയാണെങ്കിൽ ഇവിടെയല്ലേ അവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത്? അയ്യോ ചേച്ചി, എന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ജയിലിൽ ജനിക്കേണ്ട ആളല്ല നന്ദേണ്ട കുഞ്ഞ്. മതി, ഇവളിങ്ങി വന്നില്ലേ, ഇനി പോലീസ് സ്റ്റേഷനും കോടതിയും ജയിലും ഒക്കെ ഉണ്ടാവും. വിളിച്ചകത്ത് കയറ്റിയ ചേച്ചിയല്ലേ, അപ്പൊ അനുഭവിക്ക. എഴുന്നള്ളി 11 വരുന്നുണ്ട്. അല്ല, താലപ്പൊലി വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ആറാറടി പൊക്കം, ഒത്ത ശരീരം, ഉള്ളത് ഉരുക്ക്. പിന്നൊരു കുഴപ്പമുണ്ട്, കഴിക്കുന്ന ആഹാരം എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ തല്ലണം നാട്ടുകാരെ. എനിക്ക് മനസ്സിലായി സാറ് വന്ന എന്തിനാണെന്ന്.
മനഃപൂർവ്വം പ്രശ്നത്തിനൊന്നും പോയിട്ടില്ല സാറേ. ആരോടും വഴക്കിനും പോയിട്ടില്ല. സഹി കെട്ടപ്പോഴാണ് എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. സഹി കെടുമ്പോ നിന്റെ കടയിലേക്ക് കേറി വരുന്നൊരു തല്ലി ഒതുക്കാൻ നീ ആരടാ? നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കണം, അല്ലാതെ ആൾക്കാരെ തല്ലി വെളുപ്പിക്കല്ല വേണ്ടത്. അച്ഛനായിരിക്കും അറിഞ്ഞു ഇവനെ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ ചരിത്രം. ഇതുപോലുള്ള മക്കളുണ്ടെങ്കിൽ തന്തമാര് തേഞ്ഞു പോവും. നടക്കടാ. ഓ, അച്ഛൻ മ്യൂട്ടാണല്ലേ. അച്ഛൻ അറിയില്ലേ? എന്നാ അറിയിക്കാം. സർ, ഇത്രയും മനുഷ്യത്വം കാണിക്കണം. ഞങ്ങള് പോലീസ് ജീപ്പിന് പിന്നാലെ വന്നോളാം, പ്ലീസ് സർ. പോലീസിന് എസ്കോർട്ട് വേണ്ട വരുമോനെ? ഞങ്ങള് സാധാരണ VIP കൾക്ക് എസ്കോർട്ട് പോകുന്നത്. പിന്നെ അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാത്ത അച്ഛൻ്റെ അറിവിലേക്കായി നടന്നത് പറയാം. ഇന്നലെ രാത്രി ഇവൻ ചെല്ലരയൊക്കെ എടുത്തിട്ടൊന്ന് പെരുമാറി തല്ലി നൂത്തു. നാട്ടിലുള്ളവരെ തല്ലിയാ പിന്നെ പോലീസുകാരെ ഇടപെടണ്ടേ? അച്ഛന് പറഞ്ഞു കൊടുത്തിട്ടില്ലടാ മോനെ. മോനായിപ്പോ നാട്ടിലെ നമ്പർ വൺ ഗുണ്ടേന്ന്. ഇപ്പൊ ഈ നാട് വിറങ്ങലിക്കുന്നത് ഇവന്റെ പേര് കേൾക്കുമ്പോഴാ. എന്ന് വെച്ച് ഞങ്ങൾ പോലീസുകാർക്ക് ഗുണ്ടകളെ പേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് 6-6 അടിയുള്ള സാമൂഹ്യ വിരുദ്ധ ഭാര്യമാരുടെ കണ്ണീര് കണ്ട് ഇവനെ പോലുള്ള ഗുണ്ടകളെ ഒന്നും കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ നാടൊന്ന് നന്നാക്കണം. ഞാനിരുന്ന നാടൊക്കെ നന്നായിട്ടുണ്ട്. SI ബൽരാമൻ എന്ന പേര് പതിപ്പിച്ചിട്ടേ ഞാൻ എവിടെന്നും പോകാറുള്ളൂ. എന്താണോ താനത് നോക്കിയിരിക്കുന്നേ? ഇടിക്കണോ? അത് വേണോ സർ? ഇവനൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരാ. ആണോടാ? ആണോടാ? സാറേ, ഞാൻ പറഞ്ഞല്ലോ അവരെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാ ഞാൻ തല്ലിയത്. അങ്ങനെ രക്ഷയില്ലെന്ന് കാണുമ്പോ നീ തല്ലുവോ? തല്ലുവടാ. നിന്റെയൊക്കെ ഗുണ്ടായസം ഞാൻ ഈ സ്റ്റേഷനിൽ ഉള്ളപ്പോ നടക്കത്തില്ല. തല്ലു കൊണ്ടവന്മാരൊക്കെ ക്രിമിനലുകളാ സാറേ. അപ്പൊ നീയോ? നീയാണോ പരിശുദ്ധനോ? എന്റെ അച്ഛൻ എന്ത് സംഭവിച്ചെന്ന് ഒരു പിടിയില്ല സാറേ. അവൻ ചാവട്ടടാ. ഇതുപോലുള്ള മക്കൾക്ക് ജന്മം നൽകിയതല്ലേ, നിന്നെയൊക്കെ വളർത്തിയതല്ലേ, അതുകൊണ്ട് അവൻ നെഞ്ചു പൊട്ടി ചാവട്ടെ. നിന്നെയൊക്കെ വാല് മുളച്ച പ്രായത്തിലെ വാലുകൊണ്ട് അടിക്കണമായിരുന്നു, തെരണ്ടി വാലുകൊണ്ട്. എങ്കില് ആ പാട് കാണുമ്പോഴെങ്കിലും നീയൊക്കെ അടങ്ങി ഒതുങ്ങി മര്യാദ രാമന്മാരായിട്ട് വളർന്നു വന്നേനെ. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാം. കുറച്ചു കാലം ഞാനിവിടെ കാണും, അതിനുള്ളില് നിന്റെ നെഞ്ചിടിച്ച് വാട്ടി നിന്നെ ക്ഷയരോഗിയാക്കി തരാം. ഇവനെ ഒന്നും പേടിക്കരുത്. കൈ കിട്ടിക്കഴിഞ്ഞാ ഇടിക്കട്ട കൊണ്ട് ചതക്കണം ശരീരം.
പിന്നെ കാക്കിയിട്ടവനെ കുറിച്ച് ഓർക്കുമ്പോഴെങ്കിലും ഇവന്റെ ഒന്നും കൈ പൊങ്ങരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. പുറത്തിറങ്ങി കഴിയുമ്പം അങ്ങേരോടുള്ള ദേഷ്യം എന്നോട് തീർക്കരുത്. ഞാൻ ആരെ ഒന്നും ചെയ്യാറില്ല സാറേ. ചിലർ വന്ന് തല്ലാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തും, അതിനുവേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യാൻ, കൈയില്ലാത്തവൻ കൈ പണിത് വെച്ച് തല്ലേണ്ടി വരും. അഴുക്കുചാലിൽ നിന്ന് കര കയറിയതാണിവൻ. എന്നാൽ അധ്വാനിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല. സഹിക്കാൻ പറ്റാതെ വന്നാൽ പ്രതികരിക്കണം. ചില കാര്യങ്ങളിൽ ഇതാണ് വേണ്ടത്. അന്നത് അഹങ്കാരത്തിന്റെ അതിക്രമമായിരുന്നെങ്കിൽ ഇന്നിത് അതിജീവനത്തിന്റെ ചെറുത്തുനിൽപ്പ്.